തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് പൊട്ടിക്കരയോയാണ് പൊട്ടിക്കരയോയാ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, എന്തിനാണ് ഉമറെ നീ കരയുന്നത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഞാൻ കരയാനുള്ള കാരണം ഇന്നാലിന്ന മനുഷ്യന്റെ കരച്ചില് കേട്ടുകൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂല് മനുഷ്യനെ വിളിച്ചുകൊണ്ട് അവനോടായി ചോദിക്കുകയാ, എന്തിനാണ് നീ കരയുന്നത്? എന്തിനാണ് നീ വാവിട്ട് നിലവിളിക്കുന്നത്? ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ ദോഷം വലുതാണ് റസൂലേ, എന്റെ ദോഷം വലുതാണ് റസൂലേ. പഠിച്ചു വെക്കണേ പഴനിയിലുള്ള പട്ടിത്തടത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ നീ ഒരു വേളയൊന്ന് ചിന്തിക്കണേ. പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിനെട്ടിന് വകഞ്ഞു മാറ്റിക്കൊണ്ട് മൊബൈൽ ഫോണിലൂടെ WW അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരുന്നത്, അന്യ പെണ്ണുമായി ചാറ്റിങ് നടത്തിയത്, അവളുമായി ശരീരം എഴുകി ചേർത്തത് കാമുകി കാമുകന്മാരൊന്ന് ചേർക്കണേ. എല്ലാവരും ഒന്ന് ശ്രദ്ധ ചെലുത്തണേ, കേൾക്കണേ. എല്ലാ തെറ്റുകളും നിന്റെ മനസ്സിലേക്ക് വരട്ടെ. നീ കള്ളു കുടിച്ചതും നീ വ്യഭിചരിച്ചതും നീ സിനിമ കണ്ടതും നീ സീരിയൽ ദർശിച്ചതും നീ ഹറാമായ തലത്തിലേക്ക് പോയതും നിന്റെ കാലുകൾ കൊണ്ട് സിനിമാ കോട്ടയിലേക്ക് നീ പോയതും എല്ലാ റിലീസിന്റെ പടങ്ങൾ തേടിക്കൊണ്ട് അവരുടെ ഫാൻസ് അസോസിയേഷന്റെ പേരിൽ ഓരോ നടീ നടന്മാർക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചുകൊണ്ട് നീ യാത്ര ചെയ്തതും എല്ലാം നിന്റെ മനസ്സിലേക്കൊന്ന് വരണേ. സുബ്ഹാനല്ലാഹ്, എല്ലാ തെറ്റുകളും പടച്ചിറപ്പിലേക്കൊന്ന് ഏറ്റു പറയാൻ ഈ സദസ് അല്ലാഹു ദാനമാക്കട്ടെ. ഈ ചരിത്രം നിനക്കൊരു പ്രചോദനദായകമാകട്ടെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക്, റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക്, സഹാബത്തിന്റെ മുന്നിലേക്ക് ആ ചെറുപ്പക്കാരൻ കടന്നു വന്നുകൊണ്ട് പറയുകയാ, ദംബി അഅ്ലമു യാ റസൂലല്ലാഹ്, എന്റെ പാപം വലുതാണ് റസൂലേ, എന്റെ ദോഷം വലുതാണ് റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ അവനോട് ചോദിക്കുകയാണ്, ലംബുക അഅ്ലമോ അമിൽ കുർസിയോ, നിന്റെ പാപമാണോ വലുത്, അള്ളാഹുവിന്റെ കുർസിയാണോ വലുത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യത്തിന് മറുപടിയായി ആ ചെറുപ്പക്കാരൻ പറയുകയാ, ലംബി അഅ്ലമോ യാ റസൂലല്ലാഹ്, എന്റെ പാപമാണ് എന്റെ ദോഷമാണ്. റസൂലുള്ള വീണ്ടും ചോദിക്കുകയാണ്, നിന്റെ പാപമാണോ വലുത്, അള്ളാഹുവിന്റെ അർശാണോ വലുത്? ചെറുപ്പക്കാരൻ മറുപടി നൽകുകയാണ്, എന്റെ പാപമാണ് എന്റെ ദോഷമാണ് എന്റെ തെറ്റാണ് വലുത് റസൂലേ. അർശിനേക്കാൾ കുറുസിയിലേക്കാളൊക്കെ വലുതായിട്ട് എനിക്ക് മനസ്സിലാകുന്നത് എന്റെ തെറ്റാണ് എന്റെ പാപമാണ്, ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ്. റസൂലുള്ളയുടെ മുന്നിൽ നിന്ന് കരയുകയാ, റസൂലുള്ള ചോദിക്കുകയാണ്, അല്ലാഹുവാണോ വലുത്, നിന്റെ പാപമാണോ വലുത്, അല്ലാഹുവിന്റെ പാപമോചനമാണോ വലുത് എന്ന് ചോദിക്കുമ്പോ ഈ മനുഷ്യൻ പറയുവയാ, അല്ലാഹുവിന്റെ പാപമോചനമാണ് വലുത് റസൂലേ റസൂലേ. പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ. കർണമുടമെന്ന് സാഗൂത ശ്രദ്ധ തെളുത്തണേ. ഈ ദുനിയാവിൽ കള്ളുകുടിച്ചവനായിരിക്കാം, വ്യഭിചരിച്ചവനായിരിക്കാം, മോശപ്പെട്ട തലത്തിലേക്ക് തന്നെ കാമുകയുമായി ബൈക്കിന്റെ പിന്നാമ്പുറങ്ങളിൽ കറങ്ങി നടന്നവനായിരിക്കാം. അല്ലാഹുവിലേക്കൊന്ന് തൗബ ചെയ്യാനുള്ള സദസ്സാണ് സദസ്സാണ്. ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബി ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, പറയൂ ചെറുപ്പക്കാരാ, നിന്റെ പാപമെന്താണ് ദോഷമെന്താണ്? ചെറുപ്പക്കാരൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ഈ പരിശുദ്ധമായ ഖബറിസ്ഥാനിൽ ജന്നത്തുൽ ബഖീലെ ഖബറ് വെട്ടിയാണ്, കുഴി വെട്ടിയാണ്. എല്ലാ ജനങ്ങളും ഉറങ്ങിക്കിടക്കുമ്പോ
പാതിരാത്രി സമയത്ത് നിർദ്ധനായി ഞാൻ കടന്നു ചെന്നുകൊണ്ട് ആ ഖബർസ്ഥാനിലേക്ക് ചെന്നുകൊണ്ട് ഖബർ കുഴിച്ചുകൊണ്ട് അവരുടേതാകുന്ന കഫം പുടവ മോഷ്ടിച്ചുകൊണ്ട് കമ്പോളങ്ങളിൽ കൊണ്ട് വിൽക്കാറുണ്ട് റസൂലേ. അതിലൂടെ ജീവിതത്തിന്റെ ആസ്വാദനം കണ്ടെത്താറുണ്ട് റസൂലേ. മരണപ്പെട്ടു പോയ വ്യക്തികളെ പൊതിയുന്നതാകുന്ന മൂന്ന് തുണി കഫം തുണി, ആ കഫം തുണി പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരും അറിയാതെ രഹസ്യമായി ചെന്നുകൊണ്ട് ഖബർ കുഴിച്ചിട്ട് ആ തുണി മോഷ്ടിച്ചുകൊണ്ട് പുതിയ തുണി കൊണ്ടുപോയി കമ്പോളത്തിൽ കച്ചവടം ചെയ്യാറുള്ള ഒരു നീചനായ മനുഷ്യനാണ് റസൂലേ. തീർന്നില്ല തീർന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു അൻസാരി സ്ത്രീകളിൽ പെട്ടതായ ഒരു പെണ്ണ്, നല്ല സുന്ദരിയായ പെണ്ണ്, കുരീര തറവാട്ടിൽപ്പെട്ട പെണ്ണ്, അവളിതാ മരണമടഞ്ഞു പോവുകയാണ്. അവരുടെ ജനാസ കൊണ്ടുവന്ന ഖബറടക്കം ചെയ്യുകയാണ്. ആ ജനാസ പാതിരാത്രി സമയത്ത് ആ ഖബറിന്റെ ചാരത്തേക്ക് ഞാൻ ചെല്ലുകയാണ്. ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന നേരത്ത്, ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന നേരത്ത്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, മദീന നിശ്ചലമായ നേരത്ത്, പാതിരാത്രി സമയത്ത് ജന്നത്തുൽ ബഖിയിലേക്ക് ചെന്ന് ആ ഖബറിന്റെ മുകളിൽ നിന്നുകൊണ്ട് മണ്ണ് ഞാൻ മാന്തി മാറ്റുകയാണ്. മൺവെട്ടി കൊണ്ട് പരിപൂർണമായി മണ്ണ് മാറ്റി ആ ഖബറിന്റെ മൂടുപലക മാറ്റി ആ ഖബറിന്റേതാകുന്ന വസ്ത്രം ഞാൻ അരിച്ചെടുത്തു. ആ മയ്യത്തിന്റേതാകുന്ന ജനാസയിൽക്ക് പൊതിഞ്ഞിരിക്കുന്ന കഫം പുടവ പരിപൂർണമായി ഞാൻ അഴിച്ചെടുത്തു. ആ കഫം പുടവ അഴിച്ചെടുത്തുകൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോ അവളുടെ ശരീരത്തിന്റെ തിളക്കം എന്റെ കണ്ണിലുടക്കി റസൂലേ, എന്റെ കണ്ണിലുടക്കി പോയി ഹബീബേ. അവളുടേതാകുന്ന ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ, അവളുടെ അംഗലാവണ്യങ്ങൾ എന്റെ ഹൃദയത്തിന് പരിവർത്തനം ഉണ്ടാക്കി റസൂലേ. ഫസനൈതു ബിഹാ, അവളെ ഞാൻ വ്യഭിചരിച്ചു പോയി റസൂലേ, അവളെ ഞാൻ കടന്നു പിടിച്ചു റസൂലേ. ഖബറിൽ കിടക്കുന്ന ജീവച്ഛവമായ പെണ്ണുമായി ഞാൻ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു പോയി റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്തിനോട് ഇത് പറയുമ്പോ ആശ്ചര്യത്തോടുകൂടി അതിശയത്തോടുകൂടി എല്ലാവരും കാതുകൊടുക്കുകയാണ്. അള്ളാഹുന്റെ റസൂലിനോട് പറയുകയാ, വ്യഭിചരിച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് പോകുമ്പോ ഖബറിനോട് സംസാരിക്കുകയാണ്, സംസാരിക്കുകയാണ്. അമ്മാ തഹശല്ലാ, അമ്മാ തഹശല്ലാ, അല്ലാഹേ നിനക്ക് ഭയമില്ലടാ, പടച്ചറപ്പിനക്ക് പേടിയില്ലടാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ സൃഷ്ടികർത്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ ഈ ലോകത്തുള്ള സർവ ജീവജാലങ്ങൾക്കും ആകാരം കൊടുക്കുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങൾ കളകൂചനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്ന് പോകുന്ന പക്ഷിപ്രവാദികൾക്ക് മുൻചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാ, ആർത്തിരമ്പി വരുന്ന കടലിന്റെ ആഘാതമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ പരിപാലകനില്ലയോ, ആ പടച്ചറപ്പിനെ നിനക്ക് പേടിയില്ലയോ, പേടിയില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കാണുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? തറക്കത്തനി ഉരിയാന വ വാഫഖതനി ജുനുബൻ ഇന്ദല്ലാ, എന്റെ ശരീരത്തിലെ വസ്ത്രം അഴിച്ചെടുത്തു എന്ന് മാത്രമല്ല, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലക്ക് മീത് നിർത്തിക്കൊണ്ട് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നാലാം ഘട്ടമാകുന്ന മഹ്ശറയ്ക്ക് വേണ്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാം മുഖേന വിളിയാളും വരുമ്പോ അള്ളാഹുവിന്റെ തിരഹനിറത്തിലേക്ക് ഞാൻ എത്തുന്നത് തീർത്തും ജനാബത്ത് കാര്യായിട്ടാണല്ലോ എന്നെ അള്ളാഹുന്റെ മുന്നിലേക്ക് നീ നിർത്തിയത്. നിനക്ക് അള്ളാഹു ഇതിനുള്ള തക്കതായ ശിക്ഷ നൽകുമെന്നുള്ള വല്ലാത്തൊരു ശരീരം മുഴങ്ങിയപ്പോ എന്റെ മനസ്സങ്ങ് പടക്കുകയാണ്, എന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുകയാണ്. ഞാനിതാ തൗബയുടെ മാതിലെ തേടിക്കൊണ്ടലയുകയാണ്, നബിയേ നബിയേ, ഞാൻ കരയാനുള്ള കാരണം അതാണ് എന്ന് അള്ളാഹുന്റെ റസൂലിനോട് പറയുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാതിൽ കൊട്ടിയടയ്ക്കുകയാണ്, അവനെ ആട്ടി പുറത്താക്കുകയാ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് കേട്ടിട്ട് സഹിക്കാൻ സാധിച്ചില്ല. പാപപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരിയെ അവൾ മരിച്ചുകൊണ്ട് കഫം പുടവെച്ചുകൊണ്ട് അവളുടെ ശരീരത്തിൽ നിന്ന് കഫം പുടം അഴിച്ചെടുത്ത് പാതിരാത്രി സമയത്ത് ജീവച്ഛവമായ അവളുമായി ബന്ധപ്പെട്ട നിനക്കല്ലാഹു പുറത്തു തരുമോ എന്ന നിലക്ക് അല്ലാഹു റസൂല വാതിൽ കൊട്ടിയടയ്ക്കുകയാണ് അടയ്ക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ കരയുകയാണ് കരയുകയാ. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എനിക്ക് നീ പുറത്തു തരുവയാണ് എങ്കിൽ മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും നീ എന്റെ പാപത്തിന്റെ സുരക്ഷിതത്വം നീ ഒന്നറിയിക്കണേ. പാപമോചനം നൽകിയ കാര്യം നീ ഒന്നറിയിക്കണേ അറിയിക്കണേ. എന്റെ പാപം അല്ലാഹു പുറത്തു തന്നിട്ടില്ല എങ്കിൽ, എനിക്ക് അല്ലാഹു പാപമോചനം നൽകിയിട്ടില്ല എങ്കിൽ, ഫഅർസിൽ അലയ്യ നാറം മിനസ്സമാ, ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പേ, ആകാശ ലോകത്ത് നിന്ന് ഒരു തീജ്വാല എന്നിലേക്ക് നീ ഇറക്കണേ അല്ലാ. നിന്റെ തീ കൊണ്ട് എന്നെ അങ്ങ് കരിച്ചു കളയണേ അല്ലാ, എന്നെ അങ്ങ് ഇല്ലാതാക്കണേ അല്ലാ. കാരണം നരകത്തിന്റെ ശിക്ഷ എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് പ്രയാസമാണ് പ്രയാസമാണ്. 3000 വർഷം നിരന്തരമായി കത്തിച്ച നരകം, 4 കാലുള്ള നരകം, 30,000 തലകളുള്ള നരകം, ഓരോ തലകളിലും 30,000 വായകൾ വീതമുള്ള നരകം, 2 ചുണ്ടുകളുള്ള നരകം, മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000 കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ചിട്ടുള്ള നരകം. വലഹാസബൂന അൽഫസിമാ, 70,000 കടിഞ്ഞാലുള്ള നരകം. ഓരോ കടിഞ്ഞാളുകളിലും 70,000 മലക്കുകൾ വീതമുള്ളതായ നരകം, ഏകദേശം 490 കോടിയോളം വരുന്നതായ മലക്കുകളുമായി നരകവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിലേക്ക് കൊണ്ടുവരാ പറയുമ്പോ, ആ നരക കൊണ്ടാരത്തിലേക്ക് എന്നെ ഇട്ട് കരിക്കരുത് അല്ലാ. അതുകൊണ്ട് ഫഅർസിൽ അലയ്യ നാറം മിനസ്സമാ, ആകാശ ലോകത്ത് നിന്ന് ഈ നിമിഷം തന്നെ എന്റെ പാപമോചനം നൽകുന്നില്ല എങ്കിൽ, എന്നെ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അങ്ങ് കരിച്ചു കളയണേ അല്ലാ. എന്നെ കരിച്ചു കളയണേ നാദാ, അതല്ല എന്റെ പാപമോചനം നൽകുന്നുണ്ട് എങ്കിൽ, ഹബീബായ നബി തങ്ങളെയും അവിടുത്തെ അനുയായികളെയും അതൊന്നറിയിക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹാബാ സഹാബാ 40 ദിവസത്തോളം പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാപകലില്ലാതെ അല്ലാഹുവിനോട് യാചിച്ചുകൊണ്ടും ദുആ ചെയ്തുകൊണ്ടും നിലകൊണ്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാമിനെ അയക്കുകയാണ്. نزل الأمين ملك ജിബ്രീൽ അലൈഹി സലാം കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ നബിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ പുറത്തു കൊടുത്തു പോയി റസൂലേ. അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. എത്ര വലിയ പാപിയാണ് ഈ മനുഷ്യൻ, ചിന്തിക്കണം നമ്മൾ. ആ പാപിയും ദോഷിയായ മനുഷ്യൻ 40 ദിവസം അല്ലാഹുവിലേക്ക് മുറിഞ്ഞ് ഇബാദത്ത് ചെയ്തുകൊണ്ട് പാപമോചനത്തിന് എത്തിച്ചപ്പോൾ അല്ലാഹു പാപം പുറത്തു കൊടുത്തു. എന്തുകൊണ്ട്? നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഹിസാബ് നേരിടാൻ വയ്യ, ഖബറിനകത്ത് ശിക്ഷ നേരിടാൻ വയ്യ, മഹ്ശറ നേരിടാൻ വയ്യ. ഇതൊക്കെ വലിയ ഘട്ടങ്ങളാണ്, 3-4 ഘട്ടങ്ങളാണ്. ആ ഘട്ടത്തെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹു റസൂലുള്ളയോട് പറഞ്ഞു, ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട് തന്നെ അങ്ങ് ശിക്ഷ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ഏറ്റുവാങ്ങാൻ റെഡിയാണ്.
അള്ളാഹുവിലേക്ക് പാപമോചനത്തിന് അർത്ഥിച്ചു, പടച്ചിറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല സഹോദരന് പുറത്തു കൊടുത്തു. നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് എത്ര പേര് ഇത്രമേൽ വലിയ തെറ്റെയ്തവരുണ്ട്? ഇത്രമേൽ തെറ്റെയ്തവർ വളരെ കുറവായിരിക്കും. വിഭജിച്ചവരുണ്ടാകും, കണ്ണുകൊണ്ട് ശരീരം കൊണ്ടൊക്കെ ഈ ദുനിയാവിൽ അന്യ സ്ത്രീകളുമായി ഉപചരിച്ചവരുണ്ടാകും, സിനിമ കണ്ടവരുണ്ടാകും, സീരിയൽ ദർശിച്ചവരുണ്ടാകും, ഹറാം പ്രവർത്തിച്ചവരുണ്ടാകും. അള്ളാഹുവിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ശരിക്ക് ദുആ ചെയ്യണം. മോമിനായ മനുഷ്യന്റെ ഏറ്റവും അഭിവാജ്യ ഘടകം അതാണ്. തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടാവൂല. കുല്ലുബിനി ആദം ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. ഹബീബ് റസൂലുള്ളാഹി തെറ്റുകാരാണ്, തെറ്റ് ചെയ്യാത്തവരുണ്ടാവൂല. പക്ഷെ അള്ളാഹുവിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഈ ദുനിയാവിൽ സിനിമ കണ്ടവർ, സീരിയൽ ദർശിച്ചവർ, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയ ചെറുപ്പക്കാർ, സഹോദരിമാർ ധാരാളമുണ്ട്. ഇന്നൊരു വാഹനം പുതിയതെടുത്താൽ എല്ലാവരുടെയും പരിപാടി ഒരു ജെബിഎലിന്റെ സെറ്റ് അതിനകത്ത് കണക്ട് ചെയ്തിട്ട് സിനിമാ പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. വണ്ടി എല്ലാവരും കുലുക്കി വിടണം. ഇതാണ് അവസ്ഥ. വീട്ടിൽ വന്നു, ഹെഡ്സെറ്റ് എപ്പോഴും വെക്കാൻ. പുറത്തേക്ക് ഇറങ്ങി, ബൈക്കിലാകട്ടെ, കാറിലാകട്ടെ, ഫ്ലൈറ്റിലാകട്ടെ, ലോറിയിലാകട്ടെ, ട്രെയിനിലാകട്ടെ, എവിടെ ആയാലും ചെറുപ്പക്കാരുടെ, കാമുകന്മാരുടെ, കാമുകിമാരുടെ, യുവാക്കളുടെ, യുവതികളുടെ, വലിയവരുടെ ഒക്കെ കാതിൽ ഹെഡ്സെറ്റാണ്. ഒക്കെ സിനിമാ പാട്ടും സിനിമയും തന്നെ. അംബാനി മാമന് ഫാത്തിയ ഓതിയിരിപ്പ. 2 GB തന്നിട്ടുണ്ടല്ലോ ഹാജിയാര്, അത് നിർത്തി എങ്ങനെയെങ്കിലും ചെലവാക്കണ്ടേ അതിനുവേണ്ടി. ഹറാമായ തലത്തിന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ.